വിജയദശമി. ഈ ദിവസം വിദ്യാരംഭം തുടങ്ങുന്നത് ശ്രേഷ്ഠം. കുട്ടികളെ ഗുരുസ്ഥാനീയർ എഴുതിക്കുന്ന ദിവസം. ദേവിയുടെ കൃപാകടാശത്തിനും അനുഗ്രഹ വർഷത്തിനും ദേവിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാം. ഇന്ന് നമുക്ക് ഒരു കടും പായസം തയ്യാറാക്കാം. വരൂ, വീഡിയോയിലോട്ട് പോകാം. കടും പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ചമ്പാ പച്ചരി, ഞാൻ കുറച്ച് ചമ്പാ പച്ചരി എടുത്ത് വച്ചിട്ടുണ്ട്, രണ്ടുണ്ട ശർക്കര, അല്പം തേങ്ങ, കുറച്ച് നെയ്യ്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരി പാകമായിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനിയാച്ചിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് ശർക്കര ചേർക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് പായസമെന്നും പറയും, കടും പായസമെന്ന് പറയും. ഒരു കാൽ കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നെയ്യിൽ വറുത്തെടുത്തതാണ്, ഒന്ന് ചുവന്ന് പരുവത്തിൽ വറുത്തെടുക്കണം. ഇളക്കി ചേർക്കാം. തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് തേങ്ങ ചേർക്കേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സ്, നിവേദ്യ പായസമാണ്. അമ്പലത്തിൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല, നെയ്യ്, ശർക്കര, തേങ്ങ. നമുക്കിപ്പം വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതിപ്പോൾ തേങ്ങ ചേർക്കും, ചിരകിയ തേങ്ങ ഞാൻ കാണിച്ചല്ലോ. തേങ്ങ നമുക്ക് ഞാനിപ്പം വറുത്താണ് ചേർക്കുന്നത്, വറുത്ത് ചേർക്കാം. പിന്നെ ഉണക്ക മുന്തിരി ഒക്കെ ചേർക്കാം. പഴം നുറുക്കിയത് ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ദശമി സ്പെഷ്യൽ ദിന കടും പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.